I'm all the way up. Hello friends, welcome back to our channel Gaming with Dudetan. അപ്പം മച്ചന്മാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഫ്രീ ഫയർ ഏപ്രിലിൽ നിർത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞ ഒരുത്തൻ ഒരു വീഡിയോ ഇട്ടു. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് എനിക്ക് ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തു. ഞാൻ കയറി നോക്കിയപ്പം ഇതേപോലെ ആ പുള്ളിക്കാരൻ കിടന്നിട്ട് എന്താ പറയണേ, ഏപ്രിലിൽ പബ്ജി നിരോധിച്ചതുപോലെ ഫ്രീ ഫയർ ഏപ്രിൽ അവസാനത്തോടെ ഫ്രീ ഫയർ നിരോധിക്കാൻ പോവാണ്. അപ്പൊ ഞാനും ഓർത്തിത് എന്താണ് സംഭവം, കാര്യം ഈ അദ്ദേഹം ഫ്രീ ഫയറുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, അപ്പൊ അങ്ങേരി ഈ എന്താ പറയുക, കളിക്കുന്ന ഈ ഫ്രീ ഫയർ കളിക്കുന്നത് നമ്മളെയൊക്കെ പോലുള്ളവരെയൊക്കെ ഒത്തിരി സെഡാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് എറിഞ്ഞോക്കെയാണെന്ന് തോന്നുന്നു. അപ്പം അതിന്റെ അടുത്ത ദിവസം അയാള് പറയുന്നു ഏപ്രിലിൽ ഫ്രീ ഫയർ നിർത്തില്ല. സത്യം പറഞ്ഞാൽ അവന് പ്രാന്താണ്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഫേക്കായിട്ട് വരുന്ന വീഡിയോകളൊക്കെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, കാര്യം മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. അപ്പൊ ഷെയർ ചെയ്ത് എന്ത് ചെയ്യാന്നാൽ, നമ്മളൊക്കെ തന്നെയാണ്, നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്നവർ തന്നെയാണ് ഈ ഇവനെ പോലെ ഉള്ളവനൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇടുന്നത്, ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുന്നത്. അപ്പൊ മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള വീഡിയോയിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് മറ്റുള്ളവരുടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഇത്രയും ഇതായി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പറയുന്നു ഫ്രീ ഫയർ നിർത്തത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറയുന്നു. അപ്പം എന്ത് പറ്റി, അപ്പം ഇവന്റെ ഈ രണ്ട് വീഡിയോയും ഈ ആ രണ്ട് വീഡിയോക്കും അവന് നല്ല റീച്ച് കിട്ടി. അപ്പം നമ്മക്കിട്ട് പണി തന്നിട്ട് നമ്മൾ തന്നെ അവന്റെ വീഡിയോസ് എല്ലാം നല്ല റീച്ചാക്കി കൊടുത്തു, അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പം ഈ ഒരു കാര്യം അതായത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. അപ്പം ഞാൻ അവന്റെ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രീ ഫയർ പ്ലെയേഴ്സ്മാർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഏപ്രിൽ 30 ശേഷം ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. പബ്ജി ബാൻ ആയതുപോലെ തന്നെ ഫ്രീ ഫയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഇന്ത്യയിൽ ബാൻ ആകാൻ പോവുകയാണ്. എന്തോ എങ്ങനെ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഏപ്രിൽ 30 തീയതി ഇന്ത്യയിൽ നിന്നും ബാൻ ആവുന്നതല്ല എന്നുള്ള കാര്യമാണ് ഇപ്പൊ പറയാനുള്ളത്. സത്യം പറഞ്ഞവന് പ്രാന്താണ്, പ്രാന്തെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അതിനകത്ത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അതായത് നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി നിൽക്കുന്നവര് സപ്പോർട്ട് ചെയ്ത് അവരുടെ വീഡിയോസിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഫ്രീ ഫയർ കളിക്കുന്ന ഒരാളെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഒരു പത്തിരി അറിയുന്ന ഒരാളാകട്ടെ, അല്ലാതെ ഇവനെ പോലുള്ളവനെയൊക്കെ നമ്മുടെ നമുക്കിട്ട് പണി തന്നിട്ട് നമ്മളാണ് സത്യം പറഞ്ഞ ഇവനെയൊക്കെ ഇപ്പൊ അവനെ ഇപ്പം ഭയങ്കര ഫേമസ് ആക്കി കൊടുത്ത്. അപ്പൊ ദൈവത്തെ ഓർത്ത് എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഷെയർ ചെയ്ത് വിടുക. അപ്പം എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.